അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ പാർട്ടിലും തൊട്ടു മുമ്പുള്ള പാർട്ടിലും അള്ളാഹുവിൻ്റെ മഹാനീയായ മാനവീയായ ഏഴ് സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ മഹാനീയായ സിഫത്തുകൾ ഏഴെണ്ണമാണ്, മാനവീയായ സിഫത്തുകൾ ഏഴെണ്ണമാണ്. അതോടുകൂടി അള്ളാഹുവിൻ്റെ വാജിബായ 20 സിഫത്തുകൾ അവസാനിക്കുകയാണ്. ആദ്യമായിട്ട് പറഞ്ഞു, നഫ്സിയായ സിഫത്ത് ഒന്നാണ്, അതിൻ്റെ പേര് വുജൂദ് എന്നാണ്. ഈ വുജൂദ് എന്ന സിഫത്ത് നഫ്സിയ എന്ന് പറയപ്പെടുന്നു. അതിനുശേഷമുള്ള അഞ്ച് സിഫത്തുകൾ ഖിദമ, ബഖാ, മുഖാലഫ അലിൽ ഹവാദിസ്, വൽ ഖിയാം ബിൻ നഫ്സ്, വൽ വഹ്ദാനിയ. ഈ അഞ്ച് കാര്യങ്ങൾക്കും സൽബിയ എന്ന് പറയപ്പെടുന്നു. അതിനുശേഷമുള്ള ഏഴ് സിഫത്തുകൾ അൽ ഖുദറ, വൽ ഇറാദ, വൽ ഇൽം, വൽ ഹയാത്, വസ്സമ, വൽ ബസർ, വൽ കലാം. ഈ ഏഴ് സിഫത്തുകൾക്കും മഅനിൻ എന്ന് പറയപ്പെടുന്നു. എന്നാൽ വൽ ഖാദിർ, അൽ ഖാദിർ, വൽ മുരീദ്, വൽ ആലിം, വൽ ഹൈ, വസ്സമീ, വൽ ബസീർ, വൽ മുത്തക്കല്ലിം. ഈ ഏഴ് സിഫത്തുകൾക്കും മാനവീയ എന്നും പറയപ്പെടുന്നു. അങ്ങനെ മൊത്തത്തിൽ 20 സിഫത്തുകൾ നമ്മൾ പഠിച്ചു. വാജിബായ 20 സിഫത്തുകൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനുശേഷം പറയാൻ പോകുന്നത് ഈ പാഠവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഖുലാസയാണ്, അതിൻ്റെ ഒരു സമ്മറി എന്ന രീതിയിൽ അതിൻ്റെ ഒരു രത്ന ചുരുക്കം പറയുകയാണ്. ഫഹിംന, അപ്പോൾ നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ പാഠത്തിൽ കൂടി ഈ നാലാമത്തെ പാഠം നമ്മുടെ ദീനിയത്ത് എന്ന കിതാബിൻ്റെ അദ്ദർസു റാബിയ, സിഫാത്തുല്ലാഹി തആല വ അഖ്സാമുഹ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലായി. ഫഹിംന, നമുക്ക് മനസ്സിലായി. മിൻഹാദ, ഇതിൽ നിന്നും. മിൻഹാദ എന്ന് പറഞ്ഞാൽ മിൻഹാദൽ ബയാൻ, ഈ വിവരണത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർട്ടുകളിൽ നമുക്ക് മുമ്പാകെ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളെക്കുറിച്ച് പറയപ്പെട്ട, വിശദീകരിക്കപ്പെട്ട ഈ വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യം, അന്ന സിഫാത്തില്ലാഹി അൽ വാജിബ, അന്ന സിഫാത്തില്ലാഹിൽ വാജിബ, അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ. അന്ന സിഫാത്തില്ലാഹിൽ വാജിബ, അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ. അർത്ഥം എങ്ങനെയാണ്? അന്ന സിഫാത്തില്ലാഹിൽ വാജിബ, അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ അർബഅത്തുൻ, നാലെണ്ണമാകുന്നു. അർബഅത്തു അഖ്സാമിൻ, നാല് വിഭാഗമാകുന്നു. നാലെണ്ണം എന്ന് പറഞ്ഞാൽ അർബഅത്തു അഖ്സാം, നാല് വിഭാഗമാണ്. അർബഅത്തു അഖ്സാം, നാല് വിഭാഗമാണ്. ഏതാണ് ആ വിഭാഗങ്ങൾ? അൽ ഊല, ഒന്നാമത്തേത് നഫ്സിയത്തുൻ, നഫ്സിയയാകുന്നു. ഒന്നാമത്തേത് നഫ്സിയയാകുന്നു. നഫ്സിയായ സിഫത്ത് ഒന്നാണ്, അത് വുജൂദാണ്. വസാനിയത്തു, രണ്ടാമത്തേത് സൽബിയത്തുൻ, സൽബിയാകുന്നു. രണ്ടാമത്തെ വിഭാഗം, ഒന്നാമത്തെ വിഭാഗം നഫ്സിയ, നഫ്സിയായ സിഫത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത് സൽബിയ, സൽബിയ എന്ന വിഭാഗത്തിൽ അഞ്ചെണ്ണമുണ്ട്. തൊട്ടു മുമ്പാകെ നിങ്ങൾക്ക് മുമ്പ് പറയപ്പെടുകയുണ്ടായി, അൽ ഖിദം, വൽ ബഖാ, വൽ മുഖാലഫ ലിൽ ഹവാദിസ്, വൽ ഖിയാം ബിൻ നഫ്സ്, വൽ വഹ്ദാനിയ. ഈ അഞ്ച് കാര്യങ്ങളാണ്. ഇതിന് സൽബിയ എന്ന് പറയപ്പെടുന്നു. ഖിദമ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളവൻ, ലായിബ്തിദ അലഹു, തുടക്കമില്ലാത്തവൻ. ബഖാ എന്ന് പറഞ്ഞാൽ ലായിൻതിഹ അലഹു, ഒടുക്കമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, എന്നൊന്നും ശേഷിക്കുന്നവൻ. മുഖാലഫ ലിൽ ഹവാദിസ് എന്ന് പറഞ്ഞാൽ യസ്ലുബുൽ മുമാസലത, സൃഷ്ടികളുമായിട്ടുള്ള താരതമ്യതയെ, സൃഷ്ടികളുമായിട്ടുള്ള ആ ഒരു എന്താണ് താരതമ്യത, സാദൃശ്യത അള്ളാഹു തആല അത് ഇല്ലാതാക്കി കളയുന്നു. സാദൃശ്യതയില്ല സൃഷ്ടികളിൽ നിന്നും. അള്ളാഹു വൈരുദ്ധ്യനാണ്, വിരുദ്ധനാണെന്ന് പറഞ്ഞാൽ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന് തുല്യനായി ആരും തന്നെ ഇല്ല എന്നർത്ഥം. മൂന്നാമത്തേത് വസാലിസത്തു, മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മഹാനിൻ, മഹാനിനാകുന്നു. വ റാബിഅ, റാബിഅ നാലാമത്തേത് മാനവീയത്തുൻ, മാനവീയത്താകുന്നു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ തൊട്ടു മുമ്പുള്ള പാട്ടിൽ നമ്മൾ പഠിച്ച കാര്യമാണ് മാനവീയ. വൻ നഫ്സിയത്തു വാഹിദത്തുൻ, അടുത്ത് പറയാൻ പോകുന്ന കാര്യം, നഫ്സിയായ സിഫത്ത് ഒന്നാണ്. വസൽബിയത്തു ഹംസുൻ, സൽബിയായ സിഫത്തുകൾ അഞ്ചെണ്ണമാണ്. രണ്ടാമത്തെ വിഭാഗമാണ് സൽബിയ. ഈ സൽബിയായ സിഫത്തുകൾ അഞ്ചെണ്ണമാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് വൽ മഹാനി, മഹാനിയായ സിഫത്തുകൾ സബുഅൻ, ഏഴെണ്ണമാണ്. മഹാനിയായ സിഫത്തുകൾ ഏഴെണ്ണമാണ്. വൽ മാനവീയത്തു, മാനവിയായ സിഫത്തുകൾ സബുഅൻ, ഏഴെണ്ണമാകുന്നു. അപ്പം മൊത്തത്തിൽ 20 സിഫത്തുകളാണ്. 20 സിഫത്തുകളായി അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ സിഫത്തുകൾ, നിർബന്ധമായ സിഫത്തുകൾ, നിർബന്ധമായിട്ടും അള്ളാഹുവിൽ ഉണ്ടായിരിക്കേണ്ട, അള്ളാഹു എന്ന് പറയുന്ന ആ അസ്തിത്വത്തിൽ അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ 20 എണ്ണമാണ്. വുജൂദ് മുതൽ തുടങ്ങി മുത്തക്കല്ലിം വരെ അവസാനിക്കുന്ന 20 സിഫത്തുകളാണ്. ഈ 20 സിഫത്തുകളെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തു, നാല് വിഭാഗമാക്കി. ഒന്നാമത്തേത് സൽബിയ, രണ്ടാമത്തേത്
അല്ല, ഒന്നാമത്തേത് നഫ്സിയ, രണ്ടാമത്തേത് സൽബിയ, മൂന്നാമത്തേത് മാനി, നാലാമത്തേത് മാനവീയ. നഫ്സിയ എന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽ ഒറ്റ സിഫത്ത് മാത്രമേ ഉള്ളൂ, അതിന് വുജൂദ് എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തെ വിഭാഗമായ സൽബിയയുടെ കൂട്ടത്തിൽ അഞ്ച് സിഫത്തുകളുണ്ട്. തൊട്ടുമുമ്പാകെ നിങ്ങൾക്ക് പറയപ്പെട്ടു, ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. അൽ ഖിദമു വൽ ബഖ വൽ മുഖാലഫത്തുൽ ഹവാദിസ് വൽ ഖിയാമു ബിൻ നഫ്സി വൽ വഹ്ദാനിയ. ഈ അഞ്ച് സിഫത്തുകളാണ് ഇവകൾക്ക് സൽബിയ എന്ന് പറയപ്പെടുന്നു. ഇനി മൂന്നാമത്തെ വിഭാഗമായ മഅാനി, മഅാനിയായ സിഫത്തുകൾ ഏഴെണ്ണമാണ്. അവകൾ ഒന്നാമത്തേത് അൽ ഖുദ്റത്തു, രണ്ടാമത്തേത് ഇറാദത്ത്, മൂന്നാമത്തേത് ഇൽമ്, നാലാമത്തേത് ഹയാത്ത്, അഞ്ചാമത്തേത് സംഅ്, ആറാമത്തേത് ബസർ, ഏഴാമത്തേത് കലാം. ഈ ഏഴ് കാര്യങ്ങൾക്ക് മഅാനിയായ സിഫത്തുകൾ എന്ന് പറയുന്നു. മഅാനിയായ സിഫത്തുകൾ 20 സിഫത്തുകളുടെ കൂട്ടത്തിൽ അത് നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, അതിൽ മൂന്നാമത്തേതാണ്. ഇനി നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മാനവീയയാണ്. മാനവീയായ സിഫത്തുകൾ ഏഴെണ്ണമാണ്. മഅാനിയെ പോലെ മാനവീയായ സിഫത്തുകൾ ഏഴെണ്ണമാണ്. മാനവീയായ സിഫത്തുകൾ ഒന്നാമത്തേത് ഖാദിർ, കഴിവുള്ളവൻ, ഖദീർ. രണ്ടാമത്തേത് മുരീദ്, എല്ലാം ഉദ്ദേശിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യമുള്ളവൻ. മൂന്നാമത്തേത് ആലിം, സർവ്വതും അറിയുന്നവൻ. നാലാമത്തേത് ഹയ്യ്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അഞ്ചാമത്തേത് അസ്സമീഅ്, അള്ളാഹു സർവ്വതും കേൾക്കുന്നവനാണ്. ആറാമത്തേത് അൽ ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഏഴാമത്തേത് അൽ മുത്തക്കല്ലിം, അള്ളാഹുവിന് എന്തും സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളവനാണ്, അള്ളാഹു മുത്തക്കല്ലിമാണ്. ഇപ്പോൾ കലാമ് അഥവാ സംസാരം എന്ന് പറയുന്നത് മാത്രമല്ല, സംസാരിക്കാൻ അള്ളാഹുവിന് നല്ല ശേഷിയുമുണ്ട്. ആ കലാമാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഖുർആൻ എന്ന് പറയും അള്ളാഹുവിൻ്റെ കലാമാണ്. അൽ ഖുർആനു കലാമുള്ള, അള്ളാഹുവിൻ്റെ സംസാരമാണ് നാം നമസ്കാരത്തിലും മറ്റും നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പഠനങ്ങൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പാകെ പറയപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ 20 എണ്ണമാണ്. ഈ 20 സിഫത്തുകൾക്ക് വാജിബായ സിഫത്തുകൾ എന്ന് പറയപ്പെടുന്നു. ഈ വാജിബായ സിഫത്തുകൾ നാല് വിഭാഗമാണ്: നഫ്സിയ, സൽബിയ, മഅാനി, മഅനവിയ. നഫ്സിയ ഒന്നാണ്, സൽബിയ അഞ്ചെണ്ണമാണ്, മഅാനിൻ ഏഴെണ്ണമാണ്, മഅനവിയ ഏഴെണ്ണമാണ്. എണ്ണമെന്ന് പറഞ്ഞാൽ ഏഴ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ 20 സിഫത്തുകളുണ്ട്. ഈ 20 സിഫത്തുകളെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ പേരാണ് തൊട്ടുമുമ്പാകെ പറയപ്പെട്ടത്. ഈ ഓരോ വിഭാഗത്തിലും എത്രയുണ്ട് എന്ന് നമ്മൾ പറയപ്പെട്ടു. ഒന്നാമത്തെ വിഭാഗത്തിൽ 1, രണ്ടാമത്തേതിൽ 5, മൂന്നാമത്തേതിൽ 7, നാലാമത്തേതിലും 7 സിഫത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പഠനങ്ങൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. പാഠങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള ഭാഗ്യവും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇൻഷാല്ലാ ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് തംരീനുകളാണ്. ആ തംരീനാത്ത് പാഠം തീർന്നു, ഇനി പാഠവുമായി ബന്ധപ്പെട്ട തംരീനുകളാണ്, എക്സസൈസുകളാണ്. അത് ഇൻഷാല്ലാ ഇതിനെക്കുറിച്ചുള്ള ചർച്ച അടുത്ത പാർട്ടിലുണ്ടാകും. അടുത്ത പാർട്ടിൽ ഇൻഷാല്ലാ തംരീനാത്തുകളെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും. അതുവരെ നിങ്ങൾ പാഠം നല്ലതുപോലെ വായിച്ചു നോക്കുക. അദ്ദർസു റാബി ആ നാലാമത്തെ പാഠം ഒരല്പം ടഫാണ് അത് മനസ്സിലാക്കാൻ. അതുകൊണ്ട് നല്ലതുപോലെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ പാഠം വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കുമാറാകട്ടെ. വാഖിറു ദഅവതിനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.